ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് നമ്മൾ ഇത്രയും നാൾ ചെയ്തതിൽ 4 BHK ഏറ്റവും വില കുറഞ്ഞ വീടാണ്. ഞാൻ അടിപൊളി സെറ്റപ്പിൽ ഈ സ്റ്റെപ്പിൻ്റെ കടയിൽ സ്ട്രിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്, രാത്രി ലൈറ്റ് കത്തിക്കും. നമ്മൾ ഇത്രയും നാൾ ചെയ്തതിൽ ഏറ്റവും വില കുറഞ്ഞ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള വീടാണിത്. അപ്പോൾ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിക്കണം, കാരണം ഇതൊക്കെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി കൊണ്ടുതന്നെയാണ്. അപ്പോൾ നിങ്ങളൊരു ലൈക്ക് അടിച്ചെങ്കിലും സഹകരിക്കണം, ഇത് റിക്വസ്റ്റ് ആണ്. ഈ വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 വർഷം പഴക്കമുള്ള നല്ല പക്കയായിട്ട് ഫിനിക്, സിറ്റ് ഔട്ടൊക്കെ നല്ല ഗ്രാനൈറ്റ് ഒക്കെ ഇട്ട് നല്ല അടിപൊളിയൊക്കെ ഉണ്ട്. ഹാൻഡ് റെയിൽ കാര്യങ്ങൾ ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെയാണ്. ഞാനിതെല്ലാം അകത്ത് കയറി വ്യക്തമായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അണ്ട് ഇതാണ് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് നമ്മൾ കണ്ട്. ഇനിയിപ്പോൾ ഹാള് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഹാളാണ്. ഇതിനെ ഡൈനിങ് ആൻഡ് ലിവിങ് ആയിട്ട് ഒറ്റ ഹാളാണ് കൊടുത്തേക്കണം. നിങ്ങളിത് കണ്ടു നോക്കിക്കോ. ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ, അത്യാവശ്യം നല്ല സെറ്റപ്പുള്ള ലിവിങ് ഏരിയ. ഇവിടെ തന്നെ ടിവിയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് അറേഞ്ച് ചെയ്തേക്കണത്. നല്ല സെറ്റപ്പുള്ളൊരു ലിവിങ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടിപ്പോൾ തന്നെ ഡൈനിങ് ടേബിൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ നമ്മൾ ഇത്രയും നാൾ വീഡിയോ ചെയ്തിട്ട് 4 BHK ഉണ്ട് നിങ്ങളുടെ വാഷ് കൗണ്ടർ ഏരിയ. ഇത്രയും വില കുറവിൽ നമ്മുടെ അടുത്ത് ആദ്യമായിട്ടാണ് വന്നേക്കുന്നത്. ഹാൻഡ് റെയിലൊക്കെ കണ്ട പക്കയാണ്. ഇവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കിച്ചൺ ഉണ്ട്. അത്യാവശ്യം ഒരു ചെറിയ ഫാമിലിക്ക് വേണ്ടി എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇത് 1800 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട്. 1800 സ്ക്വയർ ഫീറ്റ് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള വീട്. കാരണം അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു കിച്ചനാണുള്ള. ഇനി ഇതിന് സെക്കൻഡ് കിച്ചനുണ്ട്. സെക്കൻഡ് കിച്ചനും കൂടി കാണിച്ചു തരാം. നിങ്ങൾ ഈ വീട് സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ കാണും കേട്ടോ, കാരണം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ പറയുമ്പോൾ നിങ്ങളിത് കാണാണ്ട് പോരുത്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് കിച്ചൻ വന്നത്. ഇവിടെയാണ് തീ കത്തിക്കാനുള്ള അടപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണത്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് അത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അങ്ങനെ അത്യാവശ്യം എല്ലാ സെറ്റപ്പുള്ളൊരു വീടാണ്. നിങ്ങളിത് സ്കിപ്പ് ചെയ്യാണ്ട് മൊത്തം കാണണം കേട്ടോ, എന്നാലും ഇതിൻ്റെ കാര്യമെല്ലാം പറയണത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇതിൻ്റെ ഫസ്റ്റ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമാണ്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് ബെഡ്റൂമാണിത്. ഉണ്ടോ, ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം. പിന്നെ ഇതിൻ്റെ ബാത്റൂം ലൈറ്റ് ടൈം കാണിച്ചിട്ടാണ്. ഉണ്ടോ, ലൈറ്റ് അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു ബാത്റൂം. പിന്നെ നമുക്ക് സെക്കൻഡ് ബെഡ്റൂം പോയി കാണാം. ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് ബെഡ്റൂം തന്നെ. കണ്ടോ, ഇതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. കണ്ടോ, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇതും അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. 4 ബെഡ്റൂമുള്ള 4 അറ്റാച്ച്ഡാണ്. 1800 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള അടിപൊളിയൊരു വീട്. ഇത് ഇത്രയും വില കുറവിൽ നമ്മുടെ അടുത്ത് വന്നേക്കണം. ആദ്യം 8.5 സെന്റ് സ്ഥലം. 8.5 സെന്റ് സ്ഥലത്ത് 1600 സ്ക്വയർ ഫീറ്റ് വീട്. ഇവർ ചോദിക്കുന്ന വില 60 രൂപയാണ്. അതും നെഗോഷ്യബിൾ ആണ്. അതിൻ്റെ അകത്തും താത്ത് നമുക്ക് വീട് കിട്ടും. ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് കോട്ടയം ജില്ലയിൽ അമയന്നൂർ. ആ മണ്ണാർക്കാട് പള്ളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ മുന്നോട്ട് ചെല്ലുമ്പോൾ അമയന്നൂരാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ. പിന്നെ അമയന്നൂർ ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്റർ ഉള്ളിൽ റോഡ് ഫ്രണ്ടേജിലാണ് ഈ വീട് സ്ഥിതി ചെയ്യണത്. ഈ വീട് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ നമ്മൾ ആദ്യം ഡിസ്പ്ലേ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടാം. ഇത് കണ്ട നമുക്ക് മുകളിലത്തെ നില കാഴ്ചകൾ കാണാം. മുകളിൽ അത്യാവശ്യം നല്ലൊരു ഏരിയ ഉണ്ട്. അങ്ങനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോട്ടെ. പിന്നെ ഇതിന് ബാങ്ക് ലോണുണ്ട്. അത് വേണമെങ്കിൽ അവർ ഹാൻഡ് ഓവർ ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്കപ്പോൾ അധികം പൈസ ആകില്ല. ഉള്ള ഇത് കൊടുത്തിട്ട് ബാക്കി ബാങ്ക് ലോൺ ഹാൻഡ് ഓവർ ചെയ്ത് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മാസാമാസം അടച്ചാൽ മതി. ഇതിൻ്റെ അടുത്ത ബെഡ്റൂം, അതിൻ്റെ ബാത്റൂം, എല്ലാ ബെഡ്റൂമും എല്ലാ അറ്റാച്ച്ഡൊക്കെ നല്ല സെറ്റപ്പായിട്ട് പണിതേക്കുന്ന ഒരു വീട്. 2 വർഷം പഴക്കമുള്ളു. ഇത് എങ്ങനെയൊക്കെ പോയി 60 എന്ന് പറഞ്ഞാലും അതിൻ്റെ താഴത്തോട്ട് പോരും. കാരണം അവർക്ക് ഇപ്പോൾ അത്യാവശ്യമായിട്ട് ഇത് കൊടുക്കാനുള്ള. അപ്പോൾ അത് കാരണം നമുക്ക് അത്യാവശ്യം നല്ലൊരു വിലക്ക് ഈ വീട് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഈ വീട് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ നമ്മൾ ആദ്യം ഡിസ്പ്ലേ കാണിച്ച നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. ഇവിടെ അടുത്ത ബെഡ്റൂം. അപ്പോൾ താഴത്തും മുകളിലും 2 ബെഡ്റൂമാണ് ഉള്ളത്. അതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം, എല്ലാം അറ്റാച്ച്ഡ്.
വീട് കുറച്ച് കാണാനുണ്ട്. ഞാനപ്പോൾ എല്ലാവരും കാണിച്ചു തരാം, നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അതിൻ്റെ ബാത്റൂം എല്ലാം ഒന്നിനൊന്ന് മെച്ചവും, കാരണം എല്ലാ സൗകര്യവും ഒരു ചെറിയ ഫാമിലിക്ക് പറ്റിയ എല്ലാ സൗകര്യവും ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ കോട്ടയം അമയന്നൂർ വീട് വേണം താല്പര്യമുള്ളവർ, നമ്മൾ ഫസ്റ്റ് ഡിസ്പ്ലേ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീടിൻ്റെ ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ അന്നേരം പറഞ്ഞുതരാം. അല്ല, ഇതിൻ്റെ ബാൽക്കണിയാണ് ഈ കാണുന്നത്. ഇങ്ങനെ അത്യാവശ്യം ഇത് നമ്മൾ നമ്മളുടേതായ ഐഡിയയിലൊന്നും സെറ്റ് ചെയ്ത് തന്നെയല്ല, ഈ വീട് വേറൊരു ലെവലായിരിക്കും. എന്നാൽ ഇവിടെ നിന്ന് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണം. തുണിയും കാര്യങ്ങളൊക്കെ അലക്കാനും ഉണക്കാനൊക്കെ ഈ ഒരു ഏരിയയാണ് ഉപയോഗിക്കണം. വീടിന് രണ്ട് ഫ്രണ്ടായിരിക്കണം, കാരണം വീടിൻ്റെ രണ്ട് സൈഡും റോഡാണ്. അപ്പോൾ ഒരു സൈഡിലാണ് ഇപ്പോൾ ഈ വാഷിംഗ് മെഷീനും കാര്യങ്ങളും അഴയൊക്കെ സെറ്റ് ചെയ്തേക്കണം. അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റാൻ പറ്റും. ഇവിടെ മറ്റേ ബാമ്പൂ കട്ടണും കാര്യങ്ങളൊക്കെ ഇട്ട് കിട്ടണമെങ്കിലും വീടിൻ്റെ ലുക്കേ മാറി. അത് നമ്മൾ നമ്മളെ രീതിയിൽ, അത് ഇപ്പോഴത്തെ ഒരു ബാൽക്കണി ഉണ്ട്, ഈ ഡോറിൻ്റെ ചാവി എടുത്തിട്ടില്ല, ഇപ്പുറത്തേക്ക് കൂടി തന്നെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ആ റൂമിൻ്റെ ബാൽക്കണി, ചെറിയൊരു ബാൽക്കണി. പിന്നെ അതിനാപ്പാടുള്ള ഹാൻഡ് റെയിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനാണ്. ഈ വീടിന് രണ്ട് വർഷം പഴക്കമുള്ളൂ, അപ്പോൾ ആദ്യം പെയിൻ്റ് അടിച്ചാണ്. ഇപ്പോൾ നിങ്ങളിത് വാങ്ങിച്ച് കഴിഞ്ഞാൽ ഒന്ന് പെയിൻറ്റ് ചെയ്യണം. പിന്നെ കണ്ട ഫ്രണ്ടിലെ കണ്ട ചെടിയൊക്കെ നട്ടുപിടിച്ച് സെറ്റാക്കിയുണ്ട്. പിന്നെ മതിൽ കെട്ടാൻ വേണ്ടി ഒരു സൈ ഒരു വഴി കട്ട കെട്ടിയിട്ടുണ്ട്. പിന്നെ ബാക്കി കെട്ടാനുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ പരിപാടിയൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ നിങ്ങളിത് കോമ്പൗണ്ട് വാളൊക്കെ കിട്ടി ഒന്ന് സെറ്റപ്പ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് നല്ല ലുക്കായി. അല്ലെങ്കിൽ ഈ ഗ്രാനൈറ്റ് ഇട്ടേക്കണതിൻ്റെ അടിയിൽ ഒരു ലൈറ്റ് ചെയ്യണം, മഞ്ഞ ലൈറ്റ് ഉണ്ടായത് അതിൻ്റെ അകത്ത് മറ്റേ LED സ്ട്രിപ്പ് ഒട്ടിച്ചേക്കണു. രാത്രി ആ ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോഴൊക്കെ കാണാൻ വേണ്ടി നല്ല ലുക്കായിരിക്കുള്ളൂ. ഇത് പഞ്ചായത്ത് റോഡാണ്, രണ്ട് സൈഡും വഴിയുണ്ട്. അത് കോൺക്രീറ്റ് വഴിയാണ് വേണ്ടത്. ടാർട്ട് റോഡിൽ നിന്ന് ഒരു 100-150 മീറ്റർ കോൺക്രീറ്റ് വഴിയാണ്. വേറെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടാണ്, വെള്ളക്കെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ലാത്ത നല്ലൊരു ഏരിയയാണ്. അങ്ങനെ പ്രളയത്തിന് പോലും വെള്ളം കയറാത്ത സ്ഥലമാണ്. അമയന്നൂർ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ, പൊക്കപ്രദേശമാണത്. പിന്നെ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സോഴ്സ് ഉണ്ട്. അത് മറ്റേ ജപ്പാൻ കുടിവെള്ള പദ്ധതിയിലെ വെള്ളമുണ്ട്, അതൊക്കെ വാട്ടർ അതോറിറ്റിയുടെ ലൈനുമുണ്ട്. പിന്നെ അല്ലാണ്ട് പഞ്ചായത്തിൻ്റെ വെള്ളമുണ്ട്. അപ്പോൾ രണ്ടും കണക്ഷനുണ്ട് വീട്ടിൽ. അപ്പോൾ വെള്ളത്തിന് യാതൊരു ഇത് ബുദ്ധിമുട്ടും വരില്ല. കിണറില്ല, ഇങ്ങനെയുള്ള കണക്ക്. പിന്നെ കിണർ നിങ്ങൾക്ക് കുത്തണമെങ്കിൽ കുത്ത, ബോർവീൽ താത്തണമെങ്കിൽ അതും താത്താം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ അതൊക്കെയാണ് ഈ വീടിൻ്റെ നമുക്കിപ്പോൾ എടുത്തു പറയാനുള്ള കാര്യങ്ങൾ. ഞാൻ നോക്കിയിട്ട് എന്തുകൊണ്ടും വലിയ നഷ്ടമില്ലാത്തൊരു ഇതാണ് ഈ വീട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ മതിലും കാര്യങ്ങളൊക്കെ കെട്ടിയെന്ന് പറഞ്ഞാലും ഈ ഒരു വില വെച്ച് നോക്കുമ്പോഴൊക്കെ ഇത്രക്ക് ഇത്ര പൈസകളും. അതൊക്കെ നമുക്ക് സൗകര്യം പോലെ നമ്മുടെ സമയമെടുത്തൊക്കെ നമുക്ക് കയ്യിൽ പൈസ വന്നനുസരിച്ചൊക്കെ ചെയ്താൽ മതി. ഇപ്പോൾ തൽക്കാലം ഈ വീട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ താമസിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഇതിൻ്റെ അതുണ്ട്. വേറെ യാതൊരുവിധ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ വന്ന് നമുക്ക് കയറി താമസിക്കാനുള്ള സെറ്റപ്പിലാണ് ഇപ്പോൾ ഈ വീട് ഇടങ്ങുക. പിന്നെ ഒന്ന് പെയിൻറ്റ് ചെയ്യണം, കാരണം ഈ വീടിന് രണ്ട് വർഷം പഴക്കമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ രണ്ട് വർഷം മുന്നേ പെയിൻറ്റ് ചെയ്താണ്, അപ്പോൾ അതിൻ്റേതായ ഒരു കുറവുണ്ടാവും. അപ്പം നിങ്ങളിത് പെയിൻറ്റ് ചെയ്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് നല്ല സെറ്റപ്പായി. അപ്പോൾ ഈ വീട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു, കാരണം നല്ലൊരു സെറ്റപ്പാണ് ഞാൻ നോക്കിയിട്ട്. നിങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങാം. അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മളെ ഡിസ്പ്ലേ കാണുന്ന നമ്മളിൽ ബന്ധപ്പെടാം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.